സംശയമെന്നുള്ളത്, ഇന്നലെ വൈകിട്ട് തന്നെ ഡിസി ബുക്സിന്റെ ഔദ്യോഗികമായ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടുണ്ട്, ഇത് പ്രസിദ്ധീകരിക്കുമെന്നുള്ള കാര്യം. എന്റെ പുസ്തകം ഞാൻ അറിയാതെ എങ്ങനെ പ്രസിദ്ധീകരിക്കുക? ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം എങ്ങനെയാ പ്രസിദ്ധീകരിക്കുക? ഞാൻ എവിടുന്ന് കാണാൻ? ഞാനിപ്പോ കാണുന്ന രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് വന്ന് ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന റിപ്പോർട്ടർ ചാനലിലോ മറ്റാണിത് ഈ വാർത്ത വന്നതായി കണ്ടത്. അപ്പോഴാണ് ഞാനിത് ബന്ധപ്പെട്ടത്. ഇതെന്താ കാരണം? ഞാൻ എനിക്കിത് സംശയിക്കുന്നത് രാവിലെ തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിലുണ്ട്. ഒരാളും എന്റെ ശ്രദ്ധയപ്പെടുത്തിയിരുന്നില്ല, ഞാനത് കണ്ടിരുന്നില്ല. തികച്ചും തെറ്റായിട്ടുള്ളൊരു നിലപാടാണ് ഡി സി ബുക്സ് സ്വീകരിച്ചത്. എങ്ങനെയാണ് എന്റെ അനുവാദമില്ലാതെ അവർ ഇത്തരം എന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുക? ഞാനതല്ല പറഞ്ഞ, ഇത് പൂർത്തിയായില്ല, ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ജയരാജനെ പോലെ ഇപ്പൊ വളരെ മുതിർന്ന ഒരു നേതാവിന്റെ ആത്മകഥ എന്ന് പറഞ്ഞിട്ട് ഡി സി ബുക്സ് പോലെ ഒരു സ്ഥാപനം ഇങ്ങനെ എഴുതി പ്രചരിപ്പിക്കും, ഗുരുതരമായ തെറ്റാണ്. അങ്ങനെ പ്രചരിപ്പിക്കുക അവര്, അത് തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ്. ഇന്ന് എന്താ, ഇന്ന് 10:30 ഇതിന്റെ പ്രകാശനം, ഞാൻ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനം ഇന്ന് 10:30. അത് ഞാൻ നിങ്ങളുടെ ചാനലിലാണ് കേട്ടത്. എന്താ നടക്കുന്നത് രാജ്യത്ത്? അതുകൊണ്ട് ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തണം, ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നിയമ നടപടികളും ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് വിശ്വം മുഖാന്തരം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പബ്ലിഷ് ചെയ്യാൻ മാതൃഭൂമി ഉൾപ്പെടെയുള്ളവരെ പ്രസാദകർ ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത്. അടിയുറച്ച പാർട്ടിക്കാരനായ അങ്ങ് എന്തുകൊണ്ട് ചിന്താ ബുക്സിനെ സമീപിച്ചില്ല? അത്തരം ഒരു ചർച്ച ചിന്താ ബുക്സ് അല്ല, ചിന്താ ബുക്സ് വന്നാൽ അവരുമായിട്ട് സംസാരിക്കും. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പ്രധാനമായും ഇവർ രണ്ടുപേരാണ്. ചിന്താ ബുക്സ് വന്നാൽ അപ്പോൾ അവരാലോചിക്കാം. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴതിൻ്റെ മുമ്പ് പൂർത്തീകരിച്ചാലല്ലേ, പൂർത്തീകരിച്ച് ഇതാകെ ഒന്ന് നോക്കി എന്തെങ്കിലും ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയോ വിട്ടുപോകുകയോ ഒക്കെയുള്ളത് പരിശോധിച്ചിട്ട് ഫൈനലൈസ് ചെയ്യണ്ടേ? അങ്ങനെ ഒന്നിച്ച് വായന തന്നെ നടന്നിട്ടില്ലെന്ന്. ആദ്യ ഭാഗത്തൊക്കെ ജയരാജൻ ഈ പാർട്ടിയിലേക്ക് വന്ന കാര്യങ്ങള്, കർഷക സംഘമായുള്ള ബന്ധം, അങ്ങനെ ഓരോ ടൈറ്റിലുകളായിട്ട് സാധനങ്ങളുണ്ട്, അതൊക്കെ ജയരാജൻ എഴുതിയത് തന്നെയല്ലേ? ഞാനത് കണ്ടില്ല. ഞാനിത് എഴുതിയ കാര്യങ്ങൾ കൊടുക്കുന്നു, അതനുസരിച്ച് അത് തയ്യാറാക്കി വരുന്നു. ഈ പറയുന്ന കാര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല.